മോർണിംഗ്, ഞാൻ സുഷമ അനിൽ. ഐ ബി സി ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ. ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കഷ്ടകാലം തുടരുന്നു. ഹൈദരാബാദിനെതിരെയും ചെന്നൈ തോൽവി അറിഞ്ഞു. 7 റൺസിനായിരുന്നു ചെന്നൈയുടെ തോൽവി. സൺറൈസേഴ്സ് ഹൈദരാബാദ് എടുത്ത 164 റൺസ് ലക്ഷ്യവുമായി ഇറങ്ങിയ ചെന്നൈ 157 റൺസിന് പുറത്താവുകയായിരുന്നു. ചില നിമിഷങ്ങളായിരുന്നു നിർണായകം. ഇന്നത്തെ മത്സരത്തിന്റെ, അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദ് രണ്ടാമത് ഫീൽഡ് ചെയ്യുമ്പോഴും തുടക്കം നോക്കുക, ഭുവനേശ്വർ കുമാറിന്റെ ആ 2 ഓവർ ആദ്യ സ്പെൽ ഗംഭീരമായിരുന്നു. ഷെയ്ൻ വാട്സനെ പോലെ ഒരാളെ കുരുക്കിയ പന്ത് നമ്മൾ കണ്ടു. നല്ല സപ്പോർട്ട് ന്യൂ ബോൾ പങ്കിട്ട ഖലീൽ അഹമ്മദ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നു സ്പിന്നേഴ്സ് വന്നപ്പോൾ, പ്രത്യേകിച്ച് സ്പിന്നേഴ്സിന് മുമ്പായിട്ട് നടരാജൻ വരുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ധാരാളം യോർക്കറുകൾ എറിഞ്ഞ ഒരു ബോളറാണ് അദ്ദേഹം. അദ്ദേഹം അമ്പാട്ട് റായുഡുവിനെ പുറത്താക്കിയ പന്ത് പിന്നീട് അല്പ റൺസ് വഴങ്ങിയെങ്കിൽ പോലും റായുഡു ഫോമിലുള്ള ബാറ്റ്സ്മാനാണ്. അദ്ദേഹത്തെ നല്ല ഗുഡ് ലെങ്ത് പന്തിലാണ് പുറത്താകുന്നത്. പിന്നീട് 2 സ്പിന്നർമാർ വരുന്നുണ്ട്. ഈ 2 സ്പിന്നർമാർ, ഒന്ന് റാഷിദ് ഖാനാണ്, കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം 14 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് നേടി മാൻ ഓഫ് ദ മാച്ച് ആയ താരമാണ്. ഇന്നും അതേ പ്രകടനം. ആദ്യ 3 ഓവറിൽ 5 റൺസ് മാത്രമാണ് അദ്ദേഹം കൊടുത്തത്. ലാസ്റ്റ് ഓവറിൽ അല്പം റൺസ് വഴങ്ങിയെങ്കിൽ പോലും. അതോടൊപ്പം കശ്മീരിൽ നിന്നുള്ള സ്പിന്നർ അബ്ദുൾ സമദ്, സമദും ഗംഭീരമായിട്ട് അദ്ദേഹവും പന്തെറിഞ്ഞു. ഇങ്ങനെ ചില മൊമെന്റ്സ്. അതിനൊപ്പം ഫീൽഡിംഗ് നോക്കുക. ഫീൽഡിംഗില് ഡേവിഡ് വാർണർ, അതായത് അപാര മികവിലേക്ക് പോയിട്ടുണ്ട്. സപ്പോർട്ടിംഗ് ഫീൽഡേഴ്സ് 1-2 ക്യാച്ചുകളൊക്കെ മിസ്സായി, ഒന്ന് ബൗണ്ടറിയൊക്കെ ആയെങ്കിൽ പോലും ഫീൽഡിംഗിലും സൺറൈസേഴ്സ് ഹൈദരാബാദ് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ സൺറൈസേഴ്സ് വളരെ മനോഹരമായി കളിച്ചു. ബാറ്റിംഗിലെ 2 യുവതാരങ്ങൾ, ഒന്ന് പ്രീതം, അദ്ദേഹത്തിന്റെ 50 നമ്മൾ വരണം, അഭിഷേക് ശർമ്മ, ഈ രണ്ടുപേരുടെയും അവസാന ഓവർ ബാറ്റിംഗും അവർക്ക് നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെന്നൈക്ക് ധോണിക്ക് പരിക്കേൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ചെന്നൈ സംഘത്തിലെ വാട്സൺ ഫോം ഔട്ടാണ്. ഡ്യൂപ്ലസി വീണ്ടും അദ്ദേഹത്തിന് നല്ല തുടക്കം കിട്ടിയെങ്കിൽ പോലും നിർണായക ഘട്ടത്തിൽ പുറത്തായി. റായുഡു ആദ്യ മത്സരത്തിന് ശേഷം കളി മറന്നപോലെ കളിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ കളികൾ തോറ്റുവരുന്നു ചെന്നൈ, അവരുടെ കാര്യം അബദ്ധത്തിലേക്ക് പോകുന്നു. ഇന്ന് ഫുൾ മാർക്ക് തീർച്ചയായിട്ടും സൺറൈസേഴ്സ് ഹൈദരാബാദിന്. കോവിഡ് അതിവേഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മുഴുവൻ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പൊതുഗതാഗതത്തിന് നിയന്ത്രണമില്ല. ബാങ്കുകൾ പ്രവർത്തിക്കും. 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടാൻ പാടില്ല. ആരാധനാലയങ്ങളിൽ 20 പേർക്ക് അനുമതി. പൊതുചടങ്ങുകളിലും 20 പേർക്ക് മാത്രമേ പങ്കെടുക്കാനാകൂ. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച 9258 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8274 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4092 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 77482 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 135144 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തൊട്ടാകെ നിരോധനാജ്ഞയില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ജില്ലയിലെ സാഹചര്യം നോക്കി ഇക്കാര്യത്തിൽ കളക്ടർമാർക്ക് ഉത്തരവിറക്കാം. ആരാധനാലയങ്ങളുടെ ഇളവുകളിലും കളക്ടർക്ക് വ്യക്തത വരുത്താമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം പാർക്കിലും ബീച്ചിലും ആൾക്കൂട്ടം അനുവദിക്കില്ലെന്ന് DGP വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ കോൺഗ്രസിന് ലംഘിക്കേണ്ടി വരുമെന്ന് കെ മുരളീധരൻ. കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്തിടത്ത് 144 പ്രഖ്യാപിക്കാൻ സർക്കാരിന് അവകാശമില്ല. സമരങ്ങൾ ഇല്ലായ്മ ചെയ്യാനുള്ള സർക്കാരിന്റെ ഗൂഢശ്രമമാണ് ഇതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. സന്തോഷ് ഈപ്പന്റെ വെളിപ്പെടുത്തലിൽ ഗൂഢാലോചന ഉണ്ടായെന്ന് അറിയില്ലെന്നും കോൺസുലേറ്റിലെ ചടങ്ങിൽ നറുക്കെടുപ്പിലെ വിജയികൾക്ക് മൊബൈൽ ഫോൺ അവരുടെ അഭ്യർത്ഥന പ്രകാരം സമ്മാനമായി നൽകുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ലോക്ഡൌൺ കാലത്തിന് മുൻപും ശേഷവുമുള്ള ബിൽ കുടിശ്ശിക അടയ്ക്കാത്തവരുടെ വൈദ്യുതി വിച്ഛേദിക്കുമെന്ന് KSEB. പല ഉപയോക്താക്കളും ലോക്ഡൌൺ കാലയളവിന് മുൻപും അതിനുശേഷവും ബില്ലുകൾ അടയ്ക്കാത്തത് ബോർഡിനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്നതായി ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഹത്രാസിൽ ദളിത് പെൺകുട്ടി അതിക്രൂരമായ ലൈംഗികാതിക്രമത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യവ്യാപകമായി വൻ പ്രതിഷേധമുയരവേ അലഹബാദ് ഹൈക്കോടതി കൈക്കൊണ്ട നിലപാടിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ച് ഉത്തർപ്രദേശ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി. അലഹബാദ് ഹൈക്കോടതിയുടെ ഇടപെടൽ ശക്തമായതും പ്രതീക്ഷ നൽകുന്നതുമാണെന്ന് പ്രിയങ്കാഗാന്ധി പറഞ്ഞു.
കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം തള്ളിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ സുപ്രീംകോടതിയെ സമീപിച്ചു. പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ കേൾക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള അപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. രാജ്യത്ത് കാലവർഷം ഔദ്യോഗികമായി അവസാനിച്ചു. സംസ്ഥാനത്തും രാജ്യത്താകെയും പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം മഴയാണ് ഇത്തവണ ലഭിച്ചത്. കേരളത്തിൽ 9% അധിക മഴയ്ക്കൊപ്പം സെപ്റ്റംബർ മഴയിൽ റെക്കോർഡ് സൃഷ്ടിച്ചുമാണ് കാലവർഷം പിൻവാങ്ങുന്നത്. കെ മുരളീധരന്റെയും ബെന്നി ബെഹന്നാന്റെയും രാജിക്ക് പിന്നാലെ കോൺഗ്രസിൽ വാക്പോര് തുടരുകയാണ്. വാർത്താ സമ്മേളനം വിളിച്ച് UDF കൺവീനർ സ്ഥാനം രാജിവെച്ച ബെന്നി ബെഹന്നാനെതിരെ അജയ് തറയിൽ രംഗത്തെത്തി. നവരാത്രി ദീപാവലി ആഘോഷത്തോടനുബന്ധിച്ച് കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ഒക്ടോബർ 15 മുതൽ നവംബർ 30 വരെയുള്ള ഉത്സവ സീസണിൽ 200 ട്രെയിനുകൾ കൂടി അധികമായി സർവീസ് നടത്തും. കൊറോണ പ്രതിരോധം കളക്ടറുടെ പേരിൽ പ്രചരിക്കുന്നത് വ്യാജ സന്ദേശം. സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ലക്ഷങ്ങൾ. വയനാട് കളക്ടറുടേതെന്ന പേരിലാണ് വ്യാജ സന്ദേശം പ്രചരിക്കുന്നത്. ജില്ലാ കളക്ടർ അദീല അബ്ദുള്ള ഈ ശബ്ദ സന്ദേശം വ്യാജമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൊറോണ സ്ഥിരീകരിച്ചതോടെ ഓഹരി വിപണികൾ കൂപ്പുകുത്തുന്നു. ട്രംപിന് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ആഗോള വിപണിയിൽ ഇടിവ് ഉണ്ടായത്. നിക്ഷേപകരിലെ ആശങ്കയാണ് വിപണി ഇടിയാനുള്ള കാരണമായി കരുതുന്നത്. ദുബായിലെ ജുമൈറ ബീച്ച് റെസിഡൻസിന് സമീപം ഒരു ബോട്ടിനെ തീപിടിച്ചു. പൊള്ളലേറ്റ ഒരാളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച രാവിലെയാണ് തീപിടുത്തമുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. നേപ്പാളിൽ ശ്രീരാമന്റെ പേരിൽ ക്ഷേത്രം നിർമ്മിക്കാനൊരുങ്ങുന്നു. അയോധ്യാപുരിധാം എന്ന പേരിലാണ് 40 ഏക്കർ ഭൂമി ക്ഷേത്ര നിർമ്മാണത്തിനായി ഭരണകൂടം അനുവദിച്ചിരിക്കുന്നത്. IBC ലൈവ് ഹലോ മോർണിംഗ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. ഇനി ഞങ്ങളുടെ ഔട്ട്ഡോർ സെഗ്മെന്റ് കാണാം. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.